ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചക്ക കൊണ്ടൊരു കേക്ക് ആണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ മൈദയും ഷുഗറും മുട്ടയൊന്നും ആഡ് ചെയ്തിട്ടില്ല പകരം ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഒരു പത്ത് ചുള ചക്ക ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ അടുത്ത് ചക്ക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗോതമ്പൊടി ശർക്കര ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണിത് അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് എങ്ങനെ ഇതെങ്ങനെയുണ്ടാക്കണേ നോക്കാം ഞാനിവിടെ ഒരു പത്ത് ചുള ചക്ക എടുത്തിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് മിക്സിക്കകത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഈ അരച്ചു വെച്ചിരിക്കുന്ന ചക്ക നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നമ്മൾ ഒരു ബൗലിനകത്തേക്ക് മുക്കാൽ കപ്പോളം ശർക്കര ചീകിയതാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഇതിനകത്തേക്ക് നമ്മളൊരു അര കപ്പോളം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് നെയ്യ് ഉള്ളതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തുന്നേ ഉള്ളൂ റിഫൈൻഡ് ഓയിലും ബട്ടറും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ശർക്കര കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ശർക്കര പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അപ്പം എൻ്റെ ശർക്കരയ്ക്കകത്ത് കുറച്ചധികം ഞാൻ ക്രഷ് ചെയ്തിട്ടപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു കട്ടകളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അതിനൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ അടിച്ചെടുത്തുകൊണ്ട് തന്നെ ആ ഓയിലൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ ഒരു ഈ ഒരു ഫോമിലാത് വന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം ഇനി അതിനകത്തേക്ക് നമ്മളൊരു കാൽ കപ്പോളം തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഒഴിക്കുമ്പോൾ പ്രത്യേകം പുളി ഇല്ലാത്ത തൈര് നോക്കി ഒഴിക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഇതിന് മൂന്ന് ചേരുവയും കൂടെ നമ്മൾ നല്ലോണം ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ക്രീം ഫോമിലാക്കി എടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് ഈ ശർക്കരയും എണ്ണയും നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം അല്ലെങ്കിൽ ശർക്കര പൊടിയാണെങ്കിൽ അതുപോലെ തന്നെ എടുക്കാം ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നല്ലൊരു ക്രീമി ഫോമിലായിട്ട് നമുക്ക് കിട്ടും ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കയുടെ പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചക്കയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കിയ ശേഷം ഇതാ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ക്രീമി ഫോമിലാവും പിന്നെ നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് പിരിഞ്ഞ പോലെ തോന്നും കേട്ടോ അത് കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ബാക്കിയൊക്കെ സാധനങ്ങളൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇടുന്നത് അപ്പം ഞാൻ എല്ലാ മെഷർമെൻറ്റും ഈ കപ്പിൽ തന്നെയാണ് അളക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഇത്രയാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം ഞാൻ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പിൽ ഗോതമ്പ് പൊടി അതിനനുസരിച്ചാണ് മുക്കാൽ കപ്പ് ശർക്കരയും ബാക്കിയത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തേക്കണം അപ്പം നിങ്ങൾ അതുപോലെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട ചെറുതായിട്ട് നമ്മൾ ഈ കട്ട് ആൻഡ് ഫോൾഡ് മെത്തഡിലൊന്ന് ചെയ്ത് കൊടുത്തേച്ചാൽ മതി നമ്മുടെ ബാറ്റർ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിതിനകത്തേക്ക് ഇളൻ ചൂടുവെള്ളം ഞാനിവിടെ ഒരു അരക്കപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ എത്ര ആവശ്യമുണ്ടോ നോക്കി അതിനനുസരിച്ച് കുറച്ച് ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ടൊഴിച്ച് ഇളക്കിയെടുക്കുവാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി അല്ലാട്ടോ നമുക്ക് വേണ്ടത് നമ്മളീ ആ പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കത്തില്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു കപ്പ് വെള്ളം ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയെടുക്കണം നമ്മുടെ കേക്ക് ബാറ്റർ പാറ്റ് ധൈര് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തേക്കണേ അപ്പം വെള്ളം എടുക്കുമ്പോൾ ഇളം ചൂടുവെള്ളം യൂസ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിനകത്തേക്ക് ഞാനിവിടെ കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ബദാം ക്യാഷ്യൂസ് വാൾനട്ട്സ് കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് പിന്നെ കുറച്ച് പിന്നെ ഡേറ്റ്സ് പിന്നെ കുറച്ച് ചൂട്ടി ഫ്രൂട്ടി ഇതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് തീർത്തു ഓപ്ഷണൽ ആണ് കേട്ടോ അപ്പം നിങ്ങളുടെ അടുത്ത് ഏതാണ് നട്ട്സ് ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അതും പ്രശ്നമില്ല നമുക്കല്ലാണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുത്താലും നല്ല ചക്ക കേക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ ഉള്ളവരാണെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇളക്കി എടുക്കണ്ട ഞാനിവിടെ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയ്ക്കകത്തേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത് ട്രേയ്ക്കകത്താണ് ബേക്ക് ചെയ്യുന്നത് അതിനെ ഒന്ന് റെഡിയാക്കി വെക്കണം ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പ്രശ്നമില്ല എണ്ണയോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തേച്ച് നല്ലോണം ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വെച്ച് റെഡിയാക്കി വെച്ചേച്ചാൽ മതി ഇപ്പം ഞാനിതിനകത്തേക്ക് ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് നട്ട്സ് കട്ട് ചെയ്തത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അത് ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തതച്ചാൽ മതി ബേക്ക് ചെയ്യേണ്ട പാത്രം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ ഒന്ന് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം അതിന് ശേഷം ബാക്കിത്തെ നാൽപ്പത് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം വൺ അവർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് പെർഫക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ബാക്കിയത്തെ ഫോർട്ടി മിനിറ്റ്സ് നമുക്ക് ലോ ഫ്ലെയിമിലും വെച്ച് കുക്ക് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് ബേക്കായി കിട്ടും ഇപ്പം നമ്മുടെ ഈ കേക്ക് കുറച്ച് ബേക്ക് ആവാൻ താമസം എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്ത് വെക്കുന്നത് നമ്മൾ മറ്റേ പ്ലം കേക്ക് ഒക്കെ ചെയ്യുന്ന പോലെ നല്ല തിക്ക് ബാറ്ററിലാണ് ചെയ്യുന്നത് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്ന അങ്ങനെ കുറച്ച് താമസം എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അങ്ങ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അക ഒക്കെ വെന്ത് കിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ല സമയം എടുത്ത് കുക്ക് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ തിരിച്ച് വെച്ച് കേക്കിനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ മറിച്ച് വെക്കുവാണ് കേട്ടോ അപ്പം നല്ല അടിപൊളിയാലും നല്ല ടേസ്റ്റിലുള്ള ഒരു ചക്ക കേക്ക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ അടുത്ത ആഴ്ച വീണ്ടും കാണാം ബ